ഈ കാണുന്ന പോർച്ച്, സിറ്റ് ഔട്ട്, ലിവിംഗ് ഹാള്, ഡൈനിങ് ഹാള്, അങ്ങനെ 80% റിനോവേറ്റ് ചെയ്തൊരു വീടാണ് ഇത്. അതിൽ തന്നെ ഏകദേശം മുക്കാഭാഗം വർക്കും നമ്മളെടുത്തിട്ടുള്ളത്. ടി വി യൂണിറ്റ്, സീലിംഗ്, സീലിങ്ങിൻ്റെ ലൈറ്റ്, ഹാൻഡ് റെയിൽ വർക്ക്, ഈ കാണുന്ന ബാൽക്കണി വർക്ക്, അതുപോലെ തന്നെ അവിടെ കാണുന്ന ഫിക്സ്ഡ് വർക്ക്, പാനലിംഗ് വർക്കുകൾ, വാഷ് ബേസിൻ, വാഷ് ബേസിൻ്റെ മിറർ, കിച്ചൺ വർക്ക്, കിച്ചൻ്റെ കബോർഡ്, അതുപോലെ തന്നെ മുകളിലുള്ള കബോർഡും താഴെയുള്ള കബോർഡും, പിന്നെ വർക്ക് ഏരിയയിലുള്ള കബോർഡ്, ബാത്റൂമിൻ്റെ ഡോറ്, സോഫ വർക്ക്, അങ്ങനെ വാൾ യൂണിറ്റ്, കിച്ചൺ വാൾ ക്യാബിനറ്റ് ഒക്കെ നമ്മൾ ചെയ്തതാണ്. എന്തിന്, ഈ യൂറോപ്യൻ ക്ലോസറ്റ് മാറ്റി പൈപ്പ് കാണാതിരിക്കാൻ ടൈലും വെച്ച് പുതിയ ക്ലോസറ്റും വെച്ച് കൊടുത്തു. സീലിങ്ങിൻ്റെ വർക്ക് കഴിഞ്ഞു, അതിന് ശേഷം നമ്മൾ ഗ്ലാസ് വർക്ക് എടുത്തു. അത് കഴിഞ്ഞ് നമ്മളിവിടെ ടി വി യൂണിറ്റിൻ്റെ വർക്ക് എടുത്തു. അതും കഴിഞ്ഞതിന് ശേഷം നമ്മളിവിടെ ലിവിംഗ് ഹാളിൻ്റെ ഒരു പാർട്ടീഷൻ്റെയും കഴിഞ്ഞ് ഇനിയിപ്പോൾ നമ്മൾ ഡൈനിങ് ഹാളിൻ്റെ ഒരു പാർട്ടീഷൻ ചെയ്യാൻ വേണ്ടി വന്നിട്ടുള്ളത്. അതായത് ഈ ഒരു ഡിസൈൻ ജി എയും ഫോം ബോർഡും ഉപയോഗിച്ചുള്ളൊരു ഡിസൈൻ. അതുപോലെ തന്നെ നമ്മൾ ഇവിടെ ഒരു വാഷ് ബേസിനും സെറ്റാക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ ഷോപ്പിൽ നിന്ന് തന്നെ ഓൾറെഡി എല്ലാം അളവ് കണക്കാക്കി സെറ്റാക്കിയതിന് ശേഷം ഇവിടെ സെറ്റാക്കാൻ വേണ്ടി വന്നിട്ടുള്ളൂ. അതുപോലെ തന്നെ ഫോം ബോർഡിലുള്ള വാഷ് ബേസിൻ്റെ സെറ്റിംഗ് ഒക്കെ കാണിക്കാൻ വേണ്ടി പോകും. അപ്പോൾ നമുക്ക് നേരെ വീട്ടിൽ പോകാം. അപ്പോൾ നമുക്ക് പുള്ളി ഈ ഒരു ഫോട്ടോ മാത്രമേ കാണിച്ചു തന്നുള്ളൂ. അപ്പോൾ ഇതുപോലെ നമ്മൾ ആക്കി എടുക്കുന്ന അളവുകളൊക്കെ നമ്മൾ മനസ്സിലാവും. കാരണം ഒരേ മെഷർമെൻറ്റും നമ്മളെ കയ്യിൽ കിട്ടിയിട്ടില്ല. ആ ഒരു ഡിസൈനിലേക്ക് കൊണ്ടുവരികയാണ്. അപ്പോൾ അതിനോട് നമ്മൾ 18mm ഫോം ബോർഡാണ് ഉപയോഗിച്ചിട്ടുള്ളത്. 0.65 ഡെൻസിറ്റിയുള്ള പിക്കിലുള്ളത് സ്ലൈഡിംഗ് ആണെങ്കിൽ നമ്മളത് ഡോറാക്കി മാറ്റിയിട്ടുണ്ട്. കാരണം സ്ലൈഡിംഗ് ആകുന്ന സമയത്ത് ഇതിൻ്റെ താഴത്തെ ഭാഗത്തേക്ക് പൊടി വന്ന് നിന്ന് കഴിഞ്ഞാൽ പിന്നീട് ക്ലീൻ ചെയ്തുകൊണ്ടേ നിൽക്കേണ്ട ഒരു ബുദ്ധിമുട്ട് തന്നെ ആയിരിക്കും. അപ്പോൾ ആ സ്ലൈഡിങ് നമ്മൾ ഒഴിവാക്കിയിട്ട് അത് ഡോറാക്കി മാറ്റിയത്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ സൈഡിൽ വരുന്നൊരു സ്റ്റോറേജ് യൂണിറ്റ്, അത് ആ ഒരു സോഫയുടെ അതേ രീതിയിൽ തന്നെ പാർട്ടീഷൻ്റെ അതേ ഹൈറ്റിലേക്കാണ് ചെയ്തു പോകുന്നത്. സോഫേൻ്റെ ഹൈറ്റ് നമ്മളിപ്പോൾ വെച്ചിട്ടുള്ളത് 16 ഇഞ്ചാണ്. അത് 16 ഇഞ്ച് എന്ന് പറഞ്ഞാൽ നമുക്കിപ്പം നോർമൽ ലെവലിൽ ഇങ്ങനെ ഇരിക്കാൻ വേണ്ടി പറ്റും. ഇനി ഇതിൻ്റെ മുകളിൽ 2 ഇഞ്ചിൻ്റെ കുഷ്യനും കൂടി വരും. ഇതിൻ്റെ മുകളിലൊരു ബോർഡ് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ കുഷ്യനും കൂടി വരും. അപ്പം നമുക്ക് കുറച്ചുകൂടി കംഫർട്ടായിട്ട് ഇരിക്കാൻ വേണ്ടി പറ്റുന്ന രീതിയിലേക്ക് അത് ആയി മാറി. ഇപ്പോൾ 16 ഇഞ്ചാണ് നമ്മൾ വെച്ചിട്ടുള്ളത്. 16 ഇഞ്ചല്ല, 16 ഇഞ്ചിൻ്റെ ബോർഡിൻ്റെ ദിക്ക് കുറച്ചിട്ടാണ് വെച്ചിട്ടുള്ളത്. ആദ്യം ഇതിൻ്റെ താഴെ മുറിച്ചിട്ട് 4 അടിയാണ് നമ്മളിവിടെ വെക്കുന്നത്. ഏകദേശം അളവൊക്കെ നമ്മൾ ആ ഒരു കണ്ടിട്ടുള്ള പിക്ക് വെച്ചിട്ട് ഒരു ഏകദേശം ഒരു കാൽക്കുലേഷനിൽ ചെയ്യുന്നതാണ്. അപ്പോൾ ആ ഒരു ലുക്ക് മെയിനായിട്ട് നമ്മൾ ആലോചിക്കുന്നത് ആ ഒരു ഫോട്ടോയിൽ കാണുന്ന ഒരു ലുക്ക് ആക്കി എടുക്കുക എന്നുള്ളതാണ്. അതിൻ്റെ മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ ഐഡിയ മനസ്സിൽ മാത്രം വെച്ചിട്ട് സൈഡ് പൊട്ടിച്ച് കളഞ്ഞിട്ടുണ്ട്. സ്കേർട്ടിങ് കുറച്ച് അടുത്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഫോട്ടോയിൽ കാണുന്നത് അടുത്തിട്ടായതുകൊണ്ട് നമ്മൾ അതുപോലെ തന്നെ ചെയ്യുന്നു. സ്കേർട്ടിങ്ങിൻ്റെ ഗ്യാപ്പില്ല. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ തൂക്കിട്ട് കൊടുക്കുന്നുണ്ട്. ചിലപ്പോൾ ചെറിയ വേരിയേഷൻ വന്നിട്ടുണ്ടാവും. ആ മാർക്ക് ചെയ്തു. അപ്പോൾ തൂക്കിട്ടിട്ട് അതുപോലെ മാർക്ക് ചെയ്യുക. ആ മാർക്കിന് കണക്കായിട്ട് നമ്മൾ ഈ സോഫ വെച്ച് കൊടുക്കും. കാരണം മുകളിലത്തെ അതേ ലെവലിൽ തന്നെ കിട്ടണം, അല്ലെങ്കിൽ വൃത്തികേടായിപ്പോൾ ശരിക്കും ചെയ്ത് കഴിഞ്ഞാൽ. നമ്മൾ ആ പൊട്ടിച്ച് സ്കേർട്ടിങ്ങിൻ്റെ അതിനടുപ്പിച്ചിന് വെച്ച് കൊടുക്കുന്നുണ്ട്. സമൂഹം ഗ്യാപ്പ് കറക്റ്റാണ്. അതേ അളവിൽ തന്നെ ഗ്രാനൈറ്റ് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇതിൻ്റെ തൂക്ക് വെച്ചിട്ട് തന്നെ കട്ട് ചെയ്തതായത് കൊണ്ടായിരിക്കണം നല്ല കറക്റ്റ് കിട്ടിയത്. ചിലപ്പോൾ സമയത്തേക്ക് വാളിൻ്റെ പ്രശ്നം ഉണ്ടെങ്കിൽ ഒരു കോണിപ്പ് വരലുണ്ട്. ആ ഫോട്ടോയിൽ ചെക്ക് ചെയ്താൽ മനസ്സിലാവും ഇതിൻ്റെ ബേക്കിന്ന് ഇതിൻ്റെ സൈഡാണ് കാണുന്നത്. അപ്പോൾ ഇവിടെ ഒരു പൈപ്പ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ ഒരു ലെവലിൽ തന്നെ നമ്മൾ സെറ്റാക്കാൻ വേണ്ടി പോകുന്നത്. അകത്തുനിന്നൊട്ടും സെറ്റ് ചെയ്യുന്നില്ല. 2 ഹൈറ്റ് മുറിച്ചെടുത്തിട്ടുണ്ട്. താഴത്തെയും മുകളിലത്തെയും കൂടി വീതി മുറിച്ചെടുത്തിട്ട് എന്ത് ചെയ്യും, നമ്മൾ പുറത്ത് കൊണ്ടുവരിക ബാക്കിയുള്ള വർക്ക് ചെയ്യണം. അപ്പോൾ നമുക്കിവിടെ വെറുതെ ടൈലിൽ കുത്താവുന്ന പ്രശ്നം, നമുക്ക് കാർഡ്ബോർഡ് വെക്കല് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വരാനില്ല. അപ്പോൾ ഏതായാലും 2 ഹൈറ്റ് നമ്മൾ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പം ബാക്കി പുറത്തുനിന്നാണ് ചെയ്യുന്നത്. ഫോം ബോർഡിൻ്റെ ഇതുപോലത്തെ ഫിറ്റിംഗ്സ് എല്ലാം ചെയ്യുന്ന സമയത്ത് ക്രൂവിനും പുറമെ ഒരു വാഷറും കൂടി ഇതുപോലെ ഇട്ട് കൊടുക്കണം. ഒരു പ്ലഗ് സെറ്റാക്കിയിട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ലൂസാകുന്ന പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അതുപോലെ തന്നെ സിൽക്കോണും അടിച്ചു കൊടുക്കുക. ഞാനിത് സെറ്റാക്കാൻ വേണ്ടി പോയതിന് നമ്മൾ ഇവിടുന്ന് ബേക്കിൽ നിന്ന് കിച്ചൻ്റെ വർക്ക് കൂടി നടക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ ഗ്രാനൈറ്റ് വാങ്ങിയിട്ടുള്ളത് 3/4 ഇഞ്ചിൻ്റെ ഫുൾ ബ്ലാക്ക് മിറർ ഫിനിഷുള്ള അത്രയും നല്ല 450 രൂപ സ്ക്വയർ ഫീറ്റിനുള്ള ഗ്രാനൈറ്റാണ് വാങ്ങിയിട്ടുള്ളത്. അധികം മോൾഡിംഗ് ഒന്നും ചെയ്യാത്ത രീതിയിൽ ചെറുതായിട്ടൊരു ടാപ്പർ കൊടുത്തിട്ട് ഇതിൻ്റെ എൻഡൊന്ന് ഫിനിഷാക്കി എടുത്തിട്ടുണ്ട്, പോളിഷാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ സൈഡുകളിൽ അതുപോലെ തന്നെ 1 ഇഞ്ച് ഡോറിൻ്റെ സൈസ് ഇവിടത്തേക്കും 1¼ ഇഞ്ച് ഈ ഒരു ഭാഗത്തേക്കും അധികം വരുന്ന രീതിയിലാണ് ഇത് ഈ ഒരു ഭാഗം സെറ്റാക്കിയിട്ടുള്ളത്. അപ്പോൾ വാഷ് ബേസിൻ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം കറക്റ്റ് സെൻറ്ററിൽ വന്നു കഴിഞ്ഞാൽ ടാപ്പിനുള്ള സ്പേസ് കൂടി ഉണ്ടാവും. അധികം നമ്മൾ ഇങ്ങോട്ടേക്ക് എടുക്കാൻ വേണ്ടി പറ്റില്ല. ഈ വിൻഡോ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് അധികം ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ വേണ്ടി പറ്റില്ല. കുറച്ചുകൂടി വന്നിട്ടുണ്ടെങ്കിൽ ഒരു 36 ഇഞ്ച് 3 ഫീറ്റ് വരികയാണെങ്കിൽ
കുറച്ചുകൂടി സൗകര്യം കിട്ടുമായിരുന്നു. ഇതിപ്പോൾ ഒരു 35 ഉള്ളൂ, 6 ഇഞ്ചിൻ്റെ ഒരു കുറവുണ്ട്. അപ്പോൾ ആ സൈഡ് നമുക്കൊരു ലിക്വിഡൊക്കെ വെക്കാനുള്ള സ്പേസ് കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിൻ്റെ അടിയിൽ അവർ സ്പേസ് കണ്ടെത്തിയത്. താഴോട് അടിച്ചു കൊടുക്കുക. ഇതിന് സാധാരണ ഫോം ബോട്ടിൽ ചെയ്യുന്ന സമയത്ത് ഇത്രയും ഭാഗം, ഒരു 3/4 ഭാഗം വെച്ചിട്ട് പൊക്കി വെച്ചിട്ടാണ് ഉണ്ടാവൽ. അപ്പോൾ അതിൻ്റെ അധികം ജോയിൻ്റ് വിട്ടുപോയിട്ടും തൂങ്ങിയിട്ടൊക്കെ വരലുണ്ട്. ഇതാകുമ്പോൾ ആ പ്രശ്നമൊന്നും വരാനുള്ള സാധ്യതയില്ല. 0.65 ഡെൻസിറ്റി ഉള്ളതുകൊണ്ട് തന്നെ നല്ല ലോഡും കിട്ടും. അത്യാവശ്യം നല്ല ഹോൾഡിംഗ്, സ്ക്രൂ ഹോൾഡിംഗ് ഉണ്ട്. പിന്നെ നമ്മളിവിടെ ഒരു മിററും കൂടി കൊണ്ടുവച്ചിട്ടുണ്ട്, സെറ്റാക്കുള്ള ടച്ച് മിറർ, നമ്മുടെ ബ്രാൻഡ്. ജസ്റ്റ് ഗ്രാനൈറ്റ് ഞാൻ വെച്ച് നോക്കിയതേ ഉള്ളൂ. ഇനിയിപ്പോൾ ഒന്ന് ഇതിൻ്റെ മുകളിൽ സിലിക്കോണൊക്കെ വെച്ചിട്ട് സെറ്റാക്കണം. പിന്നെ അതുപോലെ തന്നെ കോറ് ഹോൾസ് അടിക്കണം. അങ്ങനെ എന്തൊക്കെയോ വർക്കുണ്ട്. ഒന്ന് വാഷ് ബേസിനും കൂടി വെച്ച് നോക്കിയിട്ട് അതിൻ്റെ സൗകര്യം എങ്ങനെയാണ് നീക്കണം, സെൻറ്റർ പൊസിഷനിലും നോക്കിയിട്ട് എന്നത് സെറ്റാക്കും. അപ്പോൾ ഡോറ് നമ്മൾ വെച്ച് കഴിഞ്ഞാൽ ഒരു 5 mm ഇവിടെ ഗ്യാപ്പ് ഉണ്ടാവും. അത്രയും മാത്രം ഫിനിഷിങ്ങിലാണ് ചെയ്യുന്നത്. ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് വെച്ച് നോക്കുന്നതാണ്, നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രം വെച്ചതാണ്. സൈഡിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും കറക്റ്റ് 5 mm മാത്രമേ വരുന്നുള്ളൂ. ഒരു എക്സഗൺ ഷേപ്പിലുള്ള വൈറ്റ് കളർ നല്ലൊരു വാഷ് ബേസിൽ തന്നെയാണ് വാങ്ങിയിട്ടുള്ളത്. ഇത് 6 ഇഞ്ച് ഇതിൻ്റെ ഡെപ്ത് വരുന്നുണ്ട്, അല്ലെങ്കിൽ ഹൈറ്റ് വരുന്നുണ്ട്. നമ്മൾ ഈ ഇതിൻ്റെ ഹൈറ്റ് വെച്ചിട്ടുള്ളത് 30 ഇഞ്ചാണ്. അപ്പോൾ 36 ഇഞ്ച് വരും. ഇപ്പോൾ സ്റ്റാൻഡേർഡ് ഹൈറ്റ് എന്ന് പറയുന്നത് 34 മുതൽ 36 വരെയാണ്. ഈ വാഷ് ബേസിൻ പാർട്ടി വാങ്ങിയതായതുകൊണ്ട് നമുക്ക് അതിൻ്റെ തിക്നെസ് കാണാൻ പറ്റില്ല. സാധാരണ നോർമൽ 4, 4.5 ഇഞ്ച് 5 ഇഞ്ച് വരെ ഉണ്ടാവില്ല. ചിലത് ഹൈറ്റ് കൂടുതൽ ഉണ്ടാവലുണ്ട്. ഏതായാലും ഈ വീട്ടിലുള്ളവർ കുറച്ച് ഹൈറ്റ് ഉള്ളവരായതുകൊണ്ട് അവർക്ക് കംഫർട്ട് ആയിരിക്കും യൂസ് ചെയ്യാൻ വേണ്ടി. അതുപോലെ തന്നെ ടാപ്പ് അത്യാവശ്യം നല്ല ഹൈറ്റുള്ള ടൈപ്പ്, 10 ഇഞ്ച് ഹൈറ്റുള്ള ഹോട്ട് വാട്ടറൊക്കെ കൊടുക്കുന്ന ഗൾഫിൽ നിന്നൊക്കെ വരുന്ന ആ ഒരു സ്റ്റൈലുള്ള ഒരു ടാപ്പുമാണ് വന്നിട്ടുള്ളത്. ഇപ്പം വെച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് അത്യാവശ്യം നല്ല ഹൈറ്റ് കിട്ടും, ഇത്രയും ഹൈറ്റ് കിട്ടും. ടാപ്പും കഴിഞ്ഞിട്ട് നമുക്ക് ഏകദേശം യൂസ് ചെയ്യാനുള്ള ഒരു സൗകര്യം ഉണ്ടാവും. ഇത്തരത്തിലുള്ളതിന് വാങ്ങുന്ന സമയത്ത് ഹൈറ്റ് കൂടിയത് തന്നെ വാങ്ങേണ്ടി വരും. അതല്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു നൈലോൺ കണക്ഷൻ മാത്രം വരുന്നതിൽ ടാപ്പ് ഇതിൽ ഫിറ്റ് ആക്കുന്ന ടൈപ്പ് വാങ്ങുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നമുക്ക് ഇത്ര ഹൈറ്റുള്ളത് വാങ്ങേണ്ടി വരില്ല. ഏതായാലും ഞാനിതിൽ ടച്ചാക്കിയിട്ട് വരുന്ന ലെവലിലാണ് വെച്ച് കൊടുക്കുന്നത്. കാരണം ഇത് കുറച്ച് ലോങ് ആയിപ്പോയി കഴിഞ്ഞാൽ ഈ ഡിസ്റ്റൻസ് ഓവറായിട്ട് നമുക്ക് ഇതിന് വാഷ് ബേസിന് മുട്ടിയിട്ട് യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ടാപ്പ് മാക്സിമം ഈ ബേസിനോട് ചേർന്ന് നിൽക്കുന്ന ലെവലിലാണ് സെറ്റാക്കാൻ വേണ്ടി പോകുന്നത്. ഗ്രാനൈറ്റ് വെക്കാൻ വേണ്ടി പോയത് ബ്ലാക്ക് സിലിക്കോൺ അടിച്ചു കൊടുക്കുന്നു. ഗ്രാനൈറ്റ് വെച്ചു കൊടുക്കുകയും ഗ്രാനൈറ്റൊക്കെ ഹോൾ അടിച്ച് സെൻട്രലെ കട്ടിംഗ് ഒക്കെ എടുത്ത് കൊണ്ടുവച്ചു. പക്ഷേ ടാപ്പ് വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഉദ്ദേശിച്ച ഉയരം കിട്ടുന്നില്ല. ഉയരം ഞാൻ പറഞ്ഞത് ഏകദേശം കണക്കാണ്, എന്നാലും കുറച്ച് താഴ്ന്നു നിൽക്കുന്ന പോലെ തോന്നുന്നു. ഹോം ബോർഡിൻ്റെ ഒരു പീസ് മുറിച്ചെടുത്തിട്ട് ഒരു ചെറിയൊരു ഫ്ലാഞ്ച് പോലെ ആയിക്കൊടുത്തിട്ടുണ്ട്. ശരിക്കും നമ്മൾ നേരത്തേനെക്കാട്ടും 1 ഇഞ്ച് പൊങ്ങിയിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു അളവിലാണ് സെറ്റാക്കുന്നത്. ആ ഫ്ലാഞ്ചിൻ്റെ അടിഭാഗത്തായിട്ട് കുറച്ച് സിലിക്കോൺ വെച്ചിട്ട് താഴോട്ടേക്ക് വെള്ളം പോകാത്ത രീതിയിൽ സെറ്റാക്കിയിട്ട് ടാപ്പ് സെറ്റാക്കിയതിന് ശേഷം ഇതതിന് മുട്ടിച്ച് വെച്ചു കൊടുക്കും. അപ്പോൾ ഏതായാലും ആദ്യം ടാപ്പ് സെറ്റാക്കിയത്. ഞാൻ ഹോളിൻ്റെ സെൻറ്ററായിട്ട് വെച്ച് കൊടുത്ത് അത് കഴിഞ്ഞ അകത്തേക്ക് കൂടി ടാപ്പും കൂടി അങ്ങോട്ട് കുടിക്കാം. അപ്പോൾ ഇങ്ങനെ ഉണ്ടാവും, അങ്ങനെ കാണില്ല. എന്നെ കണ്ടാൽ തന്നെ വലിയ പ്രശ്നമൊന്നുമില്ല. ഫോം ബോർഡ് അതിൻ്റെ ഒരു ഫിനിഷിംഗ് തന്നെ കാണാൻ നല്ലൊരു ഭംഗി തന്നെ ഉണ്ടാവും. ഏകദേശം ഒരു മാർക്കിംഗ് ഇട്ട് വെച്ചിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ ബോട്ടം മാർക്കിംഗ് നോക്കുമ്പോൾ ഒരു അൺഷേപ്പായിട്ടാണ് കാണുന്നത്. ഏതായാലും മോൾ ഭാഗം കറക്റ്റ് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ സിലിക്കോൺ അടിച്ചിട്ട് വെച്ച് കൊടുക്കുകയാണ്. ഇങ്ങനത്തെ ടൈപ്പായതുകൊണ്ട് ഇതുപോലെ വെച്ച് കൊടുക്കുക. പിന്നെ നീക്കാനോ നിരക്കാനോ നിൽക്കാൻ പാടില്ല, പരമാവധി അതാണ് നല്ലത്. മാർക്ക് കറക്റ്റാക്കി വെച്ചിട്ട് ഒറ്റ പപ്പ്. സംഭവം സെറ്റായി. സിലിക്കോൺ ഒരു ഭാഗത്തേക്ക് വലിച്ചു വന്നിട്ടില്ല. നമ്മൾ ആ സൈഡ് കാണുന്നത് വൈറ്റ്നറാണ്. അതൊന്ന് അവസാനം തിന്നറങ്ങാനിട്ടൊന്ന് തുടച്ചു കൊടുത്താൽ മതി. ഡോറിൻ്റെ ഹിഞ്ചസ് അടിച്ചുപിടിക്കുന്നതിന് ഓട്ടോ ക്ലോസ് സോഫ്റ്റ് ക്ലോസ് ആയിട്ടുള്ള ഹിഞ്ചസാണ് വാങ്ങിയിട്ടുള്ളത്, SS-ൻ്റെ. ബേസും ഫിറ്റാക്കി ഡോറും സെറ്റാക്കിയിട്ടുണ്ട്. ഡോറ് ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഹാൻഡിൽ ഇല്ലാത്ത ടൈപ്പ് നമ്മൾ കൊണ്ടുവന്നുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ പുഷ് മാഗ്നറ്റിക് ഓപ്പൺ ആയിട്ടുള്ള ഇത് വെച്ച് കൊടുക്കുന്നുണ്ട്. സെൻറ്റർ മാർക്ക് ചെയ്തിട്ട് ഇതിലെ കൂടി ത്രൂ ഹോൾ അടിച്ചു കൊടുക്കും. കുറച്ച് വലിയ ഹോൾ അടിച്ചിട്ട് ഇതിൻ്റെ അകത്തേ കൂടി പിന്നു വരുന്ന വിധത്തിലുള്ള സെറ്റാക്കി കൊടുക്കും. അങ്ങനെ തന്നെ ഇപ്പുറത്ത് സെറ്റാക്കി കൊടുക്കും. സംഭവം പുഷ് മാഗ്നറ്റും വെച്ച് കഴിഞ്ഞു. ഏണ്ടാ
നമ്മളിങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ലോക്കായി, ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ തുറന്നു വന്ന്. ഇതിൽ കുറച്ച് അഡ്ജസ്റ്റ്മെൻ്റ് വേണമെങ്കിൽ നമുക്കിപ്പോൾ ഇതിന് വേണമെങ്കിൽ ഇങ്ങനെ തിരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇതുണ്ടോ, നമ്മൾ വെച്ചതിൻ്റെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഇതുപോലെ ത്രെഡ് തിരിച്ചിട്ട് നമുക്ക് ആവശ്യമുള്ള ലെവലിൽ വെച്ചിട്ട് ആ ലെവലിലൊന്ന് ലോക്ക് ചെയ്താൽ മതി. അങ്ങനെ നമ്മളെ ഭംഗിയുള്ള വാഷ് ബേസിൻ്റെ ഫിറ്റിംഗ് കംപ്ലീറ്റ് ആയി. ഇനിയിപ്പോൾ നമ്മൾ പാർട്ടീഷനിലേക്ക് കിടക്കി. അപ്പോൾ നമ്മൾ ആ പൊക്കി വെച്ചുകൊണ്ട് തന്നെ അത്യാവശ്യം ഹൈറ്റും കിട്ടി. അതല്ലാതെ തന്നെ നമ്മൾ താഴ്ത്തി കൈ ഉപയോഗിക്കേണ്ടി വരുമായിരുന്നു. പിന്നെ പോപ്പപ്പ് ഉള്ളൊരു വേസ്റ്റ് കപ്ലിംഗ് നമ്മൾ വാങ്ങിയിട്ടുണ്ട്. അതാകുമ്പോൾ നമുക്ക് അത്യാവശ്യം ക്ലീൻ ചെയ്യുന്ന സമയത്തൊക്കെ ആ പോപ്പപ്പ് ഒന്ന് പ്രസ് ചെയ്ത് വെച്ചിട്ട് വെള്ളം ഇതിൽ നിറക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇത്രയും വാഷ് ബേസിനെ പറ്റി പറയാനുള്ളത്. ഇനിയിപ്പോൾ നമുക്ക് പാർട്ടീഷൻ്റെ സെറ്റാക്കുന്നതാണ്. പാർട്ടീഷൻ ജി ഐ കൊണ്ടുള്ളത് ഉണ്ടാക്കി, പുറമേ നിന്ന് ഉണ്ടാക്കിയത്. ഇപ്പോൾ 4x1 പൈപ്പാണിത്. ഇത് 1 ഫീറ്റ് നീളം, ഇത് 20 ഇഞ്ച് ആണ് വെച്ചിട്ടുള്ളത്. കാരണം ഇതിൻ്റെ നേരെ പകുതി കിട്ടണം, ഈ പൊങ്ങി വരുന്ന ഈ പൈപ്പിൻ്റെ പകുതി കിട്ടുന്ന കണ്ടീഷനിലാണ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു വീതി വെച്ചിട്ടുള്ളത് 7.5 ഇഞ്ചാണ്. അപ്പോൾ ഫോട്ടോയിൽ കണ്ട ഏകദേശം വെച്ചിട്ട് ഒരു പ്ലാനിലാക്കിയതാണ്. പിന്നെ അതിൽ നമുക്ക് വരുന്ന ടോട്ടൽ 8 കുത്തുകളാണെങ്കിൽ ഇതിൽ 9 എണ്ണം വരുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ 1 ഇവിടെ അഡീഷണലായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കാണുമ്പോൾ അതേ ലുക്ക് തന്നെ കിട്ടും. ഇനിയിപ്പോൾ ഫിറ്റാക്കാൻ വേണ്ടി പോയിന്ന്. അത് പുറമേ നിന്ന് ചെയ്യാനുള്ള മെയിൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് ഒരു വൈറ്റ് അടിക്കുന്ന പഴയ മോഡൽ ടൈലാണ്. അതിലൊക്കെ നമ്മൾ ഡോട്ട് വരികയാണെങ്കിൽ അതെടുത്ത് കളയാൻ വേണ്ടി കുറച്ച് ബുദ്ധിമുട്ടാണ്. അവർ കാരണം കൊണ്ട് നമ്മൾ ഇവിടെ നിന്ന് അടിക്കാണ്ട് പുറമേ നിന്ന് ഉണ്ടാക്കിയത്. അപ്പോൾ പുറമേ നിന്ന് ഉണ്ടാക്കുന്ന സമയത്ത് ചെറിയ ടിസ്റ്റൊക്കെ വരാൻ സാധ്യതയുണ്ട്. അത് ശ്രദ്ധിച്ചിട്ട് ചെയ്യണം. അപ്പോൾ അതാണ് ഞാൻ സെറ്റാക്കാൻ വേണ്ടി പോയിരുന്നു. ഇവിടെ മാർക്കിംഗ് എടുത്തിട്ടുണ്ട്. താഴെ ഈ ഒരു ഭാഗത്തേക്ക് കമ്പി അടിച്ച് കൊടുത്തിട്ടാണ് വെൽഡ് ചെയ്യുന്നത്. കാരണം ഈ സോഫേൻ്റെ ഈ ഒരു ഭാഗം ചെറുതായിട്ട് കട്ടിങ് ഇട്ട് കൊടുത്തിട്ട് അടുപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഭാഗം കാണില്ല. അപ്പുറത്തെ ഭാഗത്ത് ചെയ്താൽ നമുക്കത് വിസിബിൾ ആയിരിക്കും. അതുകൊണ്ട് ഈ ഫ്രണ്ടിൽ തന്നെ ചെയ്യും. പരമാവധി താഴേക്ക് പോകുന്ന വിധത്തിൽ അടിച്ചിട്ടുണ്ട്. അതിനുശേഷം കാർഡ്ബോർഡൊന്ന് വെള്ളം നനച്ചിട്ട് വെച്ച് കൊടുക്കും. അപ്പോൾ താഴോട്ടേക്ക് അങ്ങനെ സ്പാർക്ക് വരില്ല. ഒന്ന് വെച്ച് നോക്കുന്നുണ്ട്. എങ്ങാനും പണി കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇപ്പം തന്നെ ശരിയാക്കാറോ. അപ്പോൾ സംഭവം ഇങ്ങനെ തന്നെ വരുമോ. ഇവിടെ വാളിന് ചെറിയൊരു ബെൻഡുണ്ട്. ഇപ്പോൾ ഈ ഒരു ഇതും തൂക്ക് കണക്കാണ്, ഇതും തൂക്ക് കണക്കാണ്. നമ്മൾ തൂക്ക് കണക്കാക്കിയിട്ട് സെറ്റാക്കിയതാണ്. വാളിന് ചെറിയൊരു ബെൻഡുണ്ട്. അതിൻ്റെതാണ് ഈ ഒരു ഭാഗം താഴെ കാണുന്നതും ഇവിടെ കാണാണ്ടും കാണിക്കുന്നത്. നമ്മൾ ഈ ഒരു അളവൊക്കെ സെയിം അളവിലാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ശരിക്കും അടുത്ത് കിട്ടുന്നില്ല വാളിൻ്റെ ആ ഒരു ബെൻഡ് ഉള്ളത് കൊണ്ട് തന്നെ. പെയിൻറ്റ് അടിക്കണം. പെയിൻറ്റ് അടിച്ചതിന് ശേഷം മാത്രമേ നമ്മളിതിവിടെ ഫിക്സ് ചെയ്യൂ. ഇപ്പോഴേ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ബാക്കിൽ ഈ ഒരു ഭാഗം പ്രൈമർ അടിക്കാനും പെയിൻറ്റ് അടിക്കാനും ഒട്ടും ആവില്ല. അതുപോലെ തന്നെ ആ ഒരു ഫോം ബോർഡിന് പെയിൻറ്റ് അടിക്കലും കുറച്ച് റിസ്ക്കാണ്. മുകളിലും അതുപോലെ തന്നെ TMT വാറാണ് കൊടുക്കുന്നത്. ഇത് ബോർഡാണ്, അധികം തിക്കില്ല. അപ്പം നമുക്ക് സ്ട്രോങ് ആയിട്ട് കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ബോർഡിൻ്റെ ഈ ഒരു ഭാഗത്ത് മാത്രമേ കിട്ടൂ. ബോർഡ് എന്ന് പറഞ്ഞാൽ കോൺക്രീറ്റിൽ ഉണ്ടാക്കുന്ന ബോർഡ് അതാണെന്നുള്ളത്. അപ്പോൾ അതിനൊക്കെ കുറച്ച് ചരിച്ചിട്ട് അടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ മിറർ ഫിറ്റാക്കാൻ വേണ്ടി പോയത്. മിററിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, എങ്ങനെയാണെന്നുള്ളത് ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്. നമ്മുടെ സ്വന്തം ബ്രാൻഡാണ് കേട്ടോ, IBM ബ്രാൻഡ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ പൈപ്പ് ഇങ്ങനെ ഇട്ട് വെച്ചാൽ മതി, 2 വയറ് വരുന്ന വിധത്തിൽ. ഇതിൻ്റെ അഡാപ്റ്റർ എവിടെയോ വെച്ചതെന്ന് കഴിഞ്ഞ വീഡിയോയിൽ ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യത്തേതിൽ സ്വിച്ചിൻ്റെ അകത്തെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അത് നമുക്കിപ്പോൾ SMUs ഇതിൻ്റെ അകത്ത് തന്നെ വരുന്ന വിധത്തിലാണ് നമ്മൾ സെറ്റാക്കുന്നത്. ഇത് ഹീറ്റ് പുറത്തേക്ക് കളയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു കട്ടിങ് എടുത്തിട്ടാണ് ചെയ്യുന്നത്. അലൂമിനിയത്തിൻ്റെ ബോഡിയോട് കൂടിയതാണ്. അപ്പോൾ ചൂട് കളയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് ഈ ബുഷും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. ബേക്കിലായിട്ട് ഇങ്ങനെ ബുഷിൻ്റെ സപ്പോർട്ടും കൂടി ഉണ്ട്. അപ്പോൾ ഒരു ഗ്യാപ്പ് കിട്ടുമ്പോൾ ഈ ഡ്രൈവ് ഒരിക്കലും ചൂടാവില്ല. അപ്പോൾ ഇത് വേണമെങ്കിൽ നമുക്ക് അകത്ത് കവർ ചെയ്തിട്ട് വെക്കാം. അപ്പോൾ ആ സമയത്ത് ചൂട് വരുന്നുള്ളത് കൊണ്ടാണ് ഇങ്ങനെ ഒരു കട്ടിങ്ങൊക്കെ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇത്രയേ കാര്യമായിട്ടേ ഉള്ളൂ. ഇനിയിപ്പോൾ നമുക്ക് ഇവിടെ ബ്രാക്കറ്റ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഹോളാണെങ്കിൽ ഹോൾ വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അത് നമ്മൾ ഈ നേരിട്ട് AC കണക്ട് ചെയ്തിട്ട് ഇവിടെ ഹാങ് ചെയ്യണം, അത്രയേ ഉള്ളൂ. ഡയറക്റ്റ് AC കൊടുക്കാൻ പറ്റുന്നതാണ്, വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല. ആദ്യം വന്നതിലും കുറച്ച് മാറ്റം വരുത്തിയിട്ടുണ്ട്. നമ്മൾ ഈ സൈഡൊക്കെ കവർ ചെയ്യുന്ന രീതിയിലാണ് ഇപ്പം ചെയ്യുന്നത്. അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുത്തിട്ടുണ്ടെങ്കിൽ വാട്സപ്പ് ചെയ്താൽ മതി. എല്ലാ ഭാഗത്തും, കേരളത്തിലെ എല്ലാ ഭാഗത്തേക്കും ഡെലിവറി ഉണ്ട്. മിററിൻ്റെ കണക്ഷൻ കൊടുത്തു. ഇത് ഡുവൽ ഓപ്ഷൻ സെൻസർ ഉള്ളതാണ് കേട്ടോ. നമ്മൾ ഒന്ന് തൊട്ട് കഴിഞ്ഞാൽ ഒരു ഇതിൽ ഓണാവും, ഇപ്പം ബ്രൈറ്റ്നസ് കൂടിയതാണ്. ഒന്നുകൂടി തൊട്ട് കഴിഞ്ഞാൽ ബ്രൈറ്റ്നസ് കുറഞ്ഞത് ഓണാവും. പിന്നെ ആ ബ്രൈറ്റ്നസ് കുറഞ്ഞത് തന്നെ നമുക്ക് കൂട്ടാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ കൂട്ടിയത് കുറക്കാനും പറ്റും. ഡുവൽ ഓപ്ഷൻ പ്ലസ് ഓഫും കൂടി വരുന്നതാണ്. അതല്ലേ, ഇപ്പം ബ്രൈറ്റ്നസ് കൂടിയത്. കൂടിയതും നമുക്ക് വേണമെങ്കിൽ ഒന്ന് കുറച്ചിട്ട് സെറ്റ് ചെയ്യാം. നമ്മൾ ആവശ്യത്തിനനുസരിച്ചിട്ട് കസ്റ്റമൈസ് ചെയ്തിട്ട് സെറ്റ് ചെയ്യാം. പിന്നെ ഇതിൻ്റെ സെലക്ഷൻ വരുന്ന സമയത്ത് ഞാനിപ്പോൾ റൗണ്ട് ഇവിടെ സജസ്റ്റ് ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ, ഇവിടെ സ്ക്വയർ 2x2 എടുക്കുകയാണെങ്കിൽ ഈ ഒരു സൈഡ് ലൈറ്റ് കിട്ടില്ല. ഈ ക്ലാഡിങ്ങിലേക്ക് കൂടി ലൈറ്റ് വരാൻ വേണ്ടിയിട്ടാണ് റൗണ്ട് പറഞ്ഞു കൊടുത്തത്. അപ്പോൾ നിങ്ങളെ ബേസിൻ്റെ ഷേപ്പ്, അവിടെ വരുന്ന ആ ഒരു സൈസ് ഒക്കെ സൂട്ടബിൾ ആയിട്ടുള്ളത് ചെയ്ത് കഴിഞ്ഞാൽ
ഈ ബേസിൻ ടോട്ടലി കാണാൻ വേണ്ടിയിട്ട് ഭംഗിയായിരിക്കും. കാരണം ഡൈനിങ് ഹാള് പഴയ പോലെയല്ല, നമുക്കിപ്പം വിസിബിളാകുന്ന രീതിയിൽ നല്ലൊരു ഭംഗിയുടെ ഒരു ഭാഗമായിട്ട് തന്നെ ചെയ്യുന്നൊരു ഭാഗം. അങ്ങനെ സീലിങ്ങിലൊക്കെ ലൈറ്റ് ഇട്ടു, നമ്മൾ ആ കാണുന്ന പാർട്ടീഷനിൽ ലൈറ്റ് ഇട്ടു, ടി വി യൂണിറ്റിൻ്റെ ഒരു ഭാഗത്തുള്ള അതിൻ്റെ ടോപ്പിലെ ഭാഗത്തേക്ക് ഒക്കെ നല്ല വൃത്തി തന്നെ ചെയ്തിട്ടുണ്ട്. പോളീഷിൻ്റെ പണി ബാക്കിയുണ്ട്, അത് ഇവർ ചെയ്യിക്കുന്നത്. അതുകൊണ്ട് അതിൻ്റെതായ ഒരു ചെറിയൊരു ഡിലേ ഉണ്ട്. ബാക്കി നമ്മൾ ഈ ഒരു വർക്കൊക്കെ ഫിനിഷായി കേട്ടോ. നമ്മളിപ്പോൾ ഈ ജി എയിൽ സ്പ്രേ പെയിൻറ്റിങ് ചെയ്തിട്ടുണ്ട്. ആദ്യം നമ്മൾ ഒരു രണ്ട് കോട്ട് പ്രൈമർ അടിച്ച് അതിൻ്റെ മുകളിലേക്ക് രണ്ട് കോട്ട് സ്പ്രേ പെയിൻറ്റിങ് കൂടി ചെയ്തിട്ടുണ്ട്. നമ്മൾ ആ ഒരു ഫോട്ടോയിൽ കാണിച്ച അതേ ലുക്കിലേക്ക് തന്നെ ഇതിപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ താഴെ കൊടുത്തിട്ടുള്ളത് എയർ ഗ്യാപ്പായിട്ടുള്ള ഹാൻഡിൽ ഫ്രീ ആയിട്ടുള്ളൊരു ഒരു ഡോറിൻ്റെ ഒരു സിസ്റ്റം കൊടുത്തിട്ടുള്ളത്. അതായത് പുഷ് മാഗ്നറ്റ് വെച്ചിട്ട് ഓപ്പൺ ചെയ്യുന്ന സിസ്റ്റം. നമ്മളിവിടെ പുഷ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഓപ്പണായിട്ട് ഇങ്ങനെ വരും. നമുക്കതല്ല നിന്ന സമയത്താണെങ്കിൽ നമുക്ക് ഇങ്ങനെ നിന്നിട്ട് ഇങ്ങനെ ചവിട്ടിയിട്ടും ഇത് ഓപ്പണാക്കാൻ വേണ്ടി പറ്റും. അതിൽ കൊടുത്തിട്ടുള്ള പെയിൻറ്റൊക്കെ പി യു പെയിൻറ്റാണ് കൊടുത്തിട്ടുള്ളത്. ഈ സൈഡൊക്കെ പുട്ടിയിട്ട് പി യു പുട്ടിയിട്ട് ഉരച്ച് നല്ല ക്ലിയർ ആക്കിയതിന് ശേഷമാണ് ചെയ്തിട്ടുള്ളത്. എവിടെയും എഡ്ജ് ഒട്ടിച്ചിട്ടില്ല. പിന്നെ അകത്ത് ഈ കാണുന്ന കാണാത്ത ഭാഗമൊക്കെ നമ്മൾ ഒഴിവാക്കി പെയിൻ്റ് അടിച്ചിട്ടില്ല. ഏതായാലും നമ്മൾ ഇത്രയും എക്സ്പെൻസ് കൂട്ടേണ്ടെന്നുള്ള നിലക്കാണ് ചെയ്തിട്ടുള്ളത്. പക്ഷേ 200-230 രൂപയോളം നമുക്ക് ഈ പി യു പെയിൻറ്റ് നല്ല പി യു പ്രൈമറൊക്കെ അടിച്ചിട്ട് ചെയ്യുന്ന സമയത്ത് എക്സ്പെൻസ് വരും. താഴെയൊക്കെ നമ്മൾ സിലിക്കോണിലൊക്കെ അടിച്ച് നല്ല ക്ലിയറിൽ തന്നെ ഫില്ലാക്കിയിട്ടുണ്ട്. പിന്നെ ഈ ഭാഗമൊക്കെ വൈറ്റ് കളർ നമ്മൾ ആ പറഞ്ഞ പോലെ തന്നെ കൊടുത്തിട്ടുള്ളത്. ബേക്കറി അടിഭാഗത്തായിട്ട് അങ്ങോട്ടേക്ക് വെള്ളം കയറാതിരിക്കാൻ വേണ്ടി സിലിക്കോൺ അടിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ബാക്ക് സൈഡ് വരുന്ന ഭാഗത്തും സിലിക്കോൺ അടിച്ചിട്ടുണ്ട്. അങ്ങനെ അതുപോലെ തന്നെ നമ്മുടെ വാഷ് ബേസിനും ഡോറിനും അതേ കളർ തന്നെ കൊടുത്തിട്ടുള്ളത് വൈറ്റ്. പുഷ് മാഗ്നറ്റിൻ്റെ നമ്മൾ സിസ്റ്റം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കാണിച്ചു തന്നതാണ് ഓൾറെഡി. സോഫ്റ്റ് ഗ്ലോസ് ഇഞ്ചസ് ആണ് വെച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മളെ മിറർ ഫിറ്റ് ചെയ്തു. ഇത് ഡബിൾ ഓപ്ഷൻ മിററാണ്. ഒന്ന് ഡിമ്മായിട്ടും ഓൺ ആക്കാൻ പറ്റും, അതുപോലെ തന്നെ വൺ ടച്ചിൽ നമുക്ക് ബ്രൈറ്റ് ആയിട്ടുള്ളതും അങ്ങനെ ഡുവൽ ഓപ്ഷനുള്ള മിററാന്ന് വെച്ചിട്ടുള്ളത്. ഇത് തന്നെ ഡബിൾ ലൈറ്റ് കൊടുത്തിട്ട് രണ്ട് കളർ വേണമെങ്കിൽ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ വാഷ് ബേസിനും സംഭവങ്ങളൊക്കെ സെറ്റാക്കി നല്ല വൃത്തി തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ പാർട്ടീഷൻ്റെ വീഡിയോ മൊത്തത്തിൽ ചെയ്ത റിനോവേഷൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്തേക്ക്. അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളെ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ വീഡിയോയുടെ വൈൻഡ് ഇപ്പോൾ ഒന്ന് പുതിയ വിഷയം വേണ്ടി കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. സൈനിങ് ഔട്ട്.